ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു DIY ആണ്. ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ രണ്ട് പെയിൻറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ ഒരു പെയിൻറ്റിങ്ങിന് വന്നിട്ട് 14 ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതിങ്ങനെ അടുപ്പിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീം സ്റ്റിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വളവുകളോ കാര്യങ്ങളോ ഇല്ലാത്ത ഐസ്ക്രീം സ്റ്റിക്ക് നോക്കി വേണം സെലക്ട് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം വളവുകളൊന്നും ഇല്ലാത്ത ഐസ്ക്രീം സ്റ്റിക്സ് വേണം നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല ഭാഗം താഴ്വശത്ത് വരുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വൈറ്റ് ഗ്ലോ ഗമ്മോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ആ ഒരു പിക്ചർ ഇതിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. പക്ഷേ ബ്രഷ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കി കംപ്ലീറ്റ് ഞാൻ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക് കളേഴ്സാണ്. അക്രിലിക് കളേഴ്സിൽ ബ്ലൂ കളേഴ്സ് ബോഡിക്കും അതുപോലെ ഓർണമെൻറ്റ്സിന് വന്നിട്ട് ഓറഞ്ച് പ്ലസ് യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫുൾ പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. വീഡിയോ കുറച്ചധികം ലെങ്ത് ആയി പോകുന്നുള്ളത് കൊണ്ട് ഫുൾ പെയിൻറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. സോ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഞാൻ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്നുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ആ ഒരു പെയിൻറ്റിങ്ങിന് കുറച്ചിട്ട് ഷൈനിങ് കിട്ടും.
സെക്കൻഡ് പെയിന്റിംഗ് വന്നിട്ട് ഒരു ഷാഡോ പെയിന്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലൂ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ടോപ്പിൽ വന്നിട്ട് ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്തതിനു ശേഷം താഴേക്ക് വരുമ്പോൾ ബ്ലൂ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.